ഇതിനു മുമ്പ് ചെയ്തിരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള സാരീസൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെഡ്ഡിങ് ഷർട്ടിൽ എങ്ങനെയാണ് ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചർ വരയ്ക്കുന്നത്, അത് പെയിൻറ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് കാണിച്ചിരുന്നത്. ഞാൻ ആദ്യം ഒരു റഫായിട്ടുള്ളൊരു സ്കെച്ച് വരച്ചു, അത് പെൻസിൽ നോർമൽ പെൻസിൽസ് വെച്ച് ഒരു റഫ് സ്കെച്ച് വരച്ചു. നമ്മൾ ടു ബേസ് കളേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ലൈറ്റ് ഗ്രീനും ഓറഞ്ചും ആണ്. ബേസ് കളേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഷെയ്ഡിങ്സ് ഒക്കെ കൊടുക്കും കേട്ടോ. ഇപ്പോൾ ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഗ്രീനിനൊക്കെ നമ്മൾ ഡാർക്ക് ഷെയ്ഡിങ്സ്, ഡാർക്ക് ഗ്രീനൊക്കെ അപ്ലൈ ചെയ്യും. ഓറഞ്ചിന് നമ്മൾ കൊടുക്കുക, ഡാർക്ക് ഓറഞ്ച് ആയതുകൊണ്ട് നമ്മൾ ഡാർക്ക് റെഡ് ഔട്ട്ലൈനിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഒരു ഷെയ്ഡിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഔട്ട്ലൈനിങ് അല്ല, ഷെയ്ഡിങ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോസ് ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളവർ, ഞാനിപ്പോൾ ഈ ഔട്ട്ലൈനിങ്ങിൻ്റെയും ഷെയ്ഡിങ്സിൻ്റെയൊക്കെ കാര്യം പറയുമ്പോഴേക്കും ഇച്ചിരി ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടാവില്ലേ, കാരണം ഓൾറെഡി നിങ്ങളതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്ലൈനിങ് വീഡിയോ, അതുപോലെ തന്നെ ഷെയ്ഡിങ്സ് ഒക്കെ ചെയ്യുന്നൊരു വീഡിയോ, ബേസിക് വീഡിയോ എന്നും പറഞ്ഞ് ഞാനത് കൊടുത്തിട്ടുണ്ട്. ക്ലോത്തിലാണ് ഇത് അപ്ലൈ ചെയ്യുന്ന അക്രിലിക് കളേഴ്സ്. ഇപ്പോൾ ക്യാൻവാസിലാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഡ്രൈ ആവും, അതുകൊണ്ട് ക്ലോത്തിലാകുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചത് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം, ബേസ് കളേഴ്സ് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത കളേഴ്സ് യൂസ് ചെയ്യുക. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ഔട്ട്ലൈനിങ് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി പാടുമാണ്, കാരണം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതാണ്, പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മാറ്റാനും പറ്റില്ല. സോ അത് കംപ്ലീറ്റ്ലി സൂക്ഷിച്ച് തന്നെ ചെയ്യണം. ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ല, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ ഈസിയസ്റ്റ് വേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. ഇത് ആക്ച്വലി ഒരു വെഡ്ഡിങ് ഡ്രസ്സാണ്, വെഡ്ഡിങ് ഷർട്ടാണ്. അപ്പോൾ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത്. സാധാരണ കോട്ടൺ മെറ്റീരിയലൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. ഇത് വെഡ്ഡിങ് ഷർട്ടായതുകൊണ്ട് സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ്. അതിൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് അക്രിലിക് തന്നെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ കുറേ വീഡിയോസ് മ്യൂറൽ ആർട്ട് ചെയ്തപ്പോൾ കുറേ പേരോട് ചോദിച്ചായിരുന്നു എങ്ങനത്തെ ടൈപ്പ് പെയിൻ്റാണ്. അക്രിലിക് പെയിൻറ്റ് തന്നെ പല ടൈപ്പുണ്ട്, അത് ഏതൊക്കെ ബ്രാൻഡ്, പല ബ്രാൻഡ്സ് ഉണ്ട്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് വാങ്ങിക്കാനുള്ളത്. ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്ലുക്ക്, ആ ബ്രൈഡ് ഗ്രൂമിൻ്റെ ഷർട്ടിലെ ഫൈനൽ